ഞാൻ എം ബി ശ്രീനിവാസൻ സാറിനെ കാണുന്നത് വരെയും എൻ്റെ ആഗ്രഹം പാട്ടുകാരനാവണം എന്ന് തന്നെയായിരുന്നു. പക്ഷെ സാറിനെ കണ്ടപ്പോഴത്തേക്കും സാർ ഒരു പുതിയ ലോകം എനിക്ക് കാണിച്ചു തന്നു. അത് ക്രിയേഷൻ, ഈ സർഗ ധനം, അതെങ്ങനെയാണ്? നമുക്ക് പല രീതിയിലുള്ള ധനം നമുക്കുണ്ട് അല്ലേ. നമ്മുടെ സാറിന് ധനവാൻ എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരുപാട് പൈസ ഉള്ളപ്പോഴാണ് അല്ലേ. പക്ഷെ ഈ സർഗധനം എന്നുള്ളത് അത് എല്ലാവർക്കും കിട്ടുന്നതല്ലെന്നും അത് ഉണ്ടെങ്കിൽ, അതുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ ഇതെല്ലാം ഈശ്വരൻ്റെ കടാക്ഷം കൊണ്ടും ഗുരു കടാക്ഷം കൊണ്ടാണ് വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ അമ്മയുടെ കടാക്ഷം, അച്ഛൻ്റെ കടാക്ഷം കൊണ്ടാണ്, മാതാപിതാ ഗുരുദൈവം എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമുക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഇൻവോൾവ് ആകുമ്പോൾ, അതിൽ ധ്യാനിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആനന്ദം അല്ലെങ്കിൽ എക്സ്റ്റസി എന്ന് പറയുന്നത് നമുക്ക് വിവരണാതീതമാണ്. ഒരിക്കലും വിവരിക്കാൻ പറ്റില്ല. ഒരു പാട്ടുണ്ടാക്കുന്നതിൻ്റെ ഒരു സുഖം എനിക്ക് വിവരിക്കാൻ പറ്റില്ല. ഇപ്പൊ ജയോട് പറയാൻ പറ്റൂല എനിക്ക്. അത് പറഞ്ഞ അതെല്ലാം ഡൈല്യൂട്ടഡ് ആയിട്ട്, സൂപ്പർഫിഷ്യൽ ആയിട്ടേ പറയാൻ പറ്റും. അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന ഒരു സ്വയംഭൂവായിട്ടുള്ള, സ്വയമേവാഗതമായിട്ടുള്ള ഒരു ആനന്ദമാണ്. പലപ്പോഴും നമ്മളൊരു പാട്ട് ചെയ്തു കഴിഞ്ഞ് ഡയറക്ടർ അത് നന്നായിരിക്കുന്നു, ഇതാണ് എനിക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയാറുണ്ട്.